ജീവരക്ഷാ ഔഷധങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് പടഞ്ഞ് പടഞ്ഞ് മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ പാലസ്തീൻ തെരുവുകളിലുണ്ട്. ആ പാലസ്തീൻ ജനതയോടൊപ്പമല്ല, ഞങ്ങൾ അമേരിക്കൻ പിന്തുണയോടുകൂടിയ സയനിസ്റ്റ് ഇസ്രയേൽ വാക്ഷികളുടെ ആ അക്രമികളുടെ കൂടെയാണ് എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയത്. അത്തരമൊരു നിർലജ്ജമായ നിലപാടിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇവിടെ ഇന്ന് നാം നടത്തുന്ന ഈ പരിപാടി എന്നത് കാണേണ്ടതായിട്ടുണ്ട്. നിയമവിരുദ്ധമായി ബന്ദികളാക്കിയിട്ടുള്ളവരെ അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിച്ചുകൊണ്ട് നിരുപാധികമായി വിട്ടയക്കണമെന്ന ആവശ്യം ആ പ്രമേയത്തിലുണ്ടായിരുന്നു. അവർക്ക് മനുഷ്യത്വപരമായ പരിഗണന നൽകണം, അതോടൊപ്പം അവരുടെ സുരക്ഷിതത്വം ക്ഷേമം ഉറപ്പുവരുത്തണം. ഇതെല്ലാം ആ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് സാധാരണഗതിയിൽ നമ്മുടേതുപോലൊരു രാഷ്ട്രം രണ്ട് കൈയും നീട്ടി പിന്താങ്ങേണ്ട ഒരു നിലപാടാണ്. പക്ഷേ ഈ പറഞ്ഞ പക്ഷപാതിത്വത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നാം ഓർക്കേണ്ടത്, നേരത്തെ ഇരുരാഷ്ട്ര സിദ്ധാന്തം അതിൻ്റെ ഭാഗമായി വന്ന പ്രമേയം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി യു എൻ പ്രമേയങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് സമാധാനപരമായ മാർഗങ്ങളിലൂടെ അവിടെയുള്ള സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമം ദീർഘകാലമായി ഐക്യരാഷ്ട്രസഭ തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദീർഘകാലത്തെ നിലപാടും അത് തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഒരു നിലപാട് ഇന്ത്യ ഗവൺമെൻറ് ഐക്യരാഷ്ട്രസഭയിൽ സ്വീകരിച്ചത് എന്നത് നമ്മെ അപമാനിക്കുന്ന, രാജ്യത്തെ ആകെ അപമാനിക്കുന്ന ഒരു നടപടിയായി ലോകത്തിൻ്റെ മുന്നിൽ നാം ഇന്ത്യ എന്ന രാഷ്ട്രം അപമാനിതയാകുന്ന നിലയാണ് വന്നു ചേർന്നത് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ പാലസ്തീൻ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന നിലപാട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദേശീയ അഭിപ്രായ സമന്വയത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യസമര ഘട്ടത്തിലാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അതാണ് തകർത്ത് കളഞ്ഞത്. ആ തകർച്ചക്ക് നേരത്തെ തന്നെ തുടക്കം കുറിച്ചു. അതിൻ്റെ ഏറ്റവും കഠിനമായ രൂപം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു.